ഇപ്പോൾ നടൻ മുകേഷിനെതിരെ ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മീഡിയ വണ്ണനൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. അനിച്ച, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള സിനിമാ മേഖലയിലെ ആർട്ടിസ്റ്റുകളുടെ ആരോപണം അത് തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയാണ്. അവർക്കുണ്ടായ ദുരനുഭവം, സിനിമാ മേഖലയിൽ നിന്നുള്ള ദുരനുഭവം നമ്മളുമായി പങ്കുവയ്ക്കും. എന്താണ് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ദുരനുഭവം? നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ആണ്. നമ്മുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോച്ച് ഇതൊക്കെ ഉണ്ട് ഫിലിം ഫീൽഡിൽ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമേ നമുക്ക് റോള് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോള് കിട്ടില്ല. നിങ്ങളുടെ പാഷൻ ആക്ടിംഗ് ആണെങ്കിൽ പോലും റോള് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ക്രൈറ്റീരിയ. അതുപോലെ എക്സ്പോസിംഗ് കോസ്റ്റ്യൂംസ്, ബോൾ സീൻസ് ചെയ്യാൻ തയ്യാറാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ചോ ക്യാരക്ടറിനെ കുറിച്ചോ ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടത്തില്ല. നമ്മൾ നോ നോ എന്ന് പറയുമ്പോൾ അവർ പിന്നെ നമ്മളെ കോൾസ് എൻ്റർടൈൻ ചെയ്യില്ല, നമ്മളെ വിളിക്കില്ല, നമ്മളെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് കാണുന്നൊരു പ്രവണത. എത്ര കാലം മുമ്പാണ് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായത്? ഇതിപ്പോൾ ഒരു 4 മാസം മുന്നേ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചോണ്ടത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോളൊന്നും ഉണ്ടാവില്ല, നിങ്ങളതൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. തുടക്കത്തിൽ തന്നെ ഉള്ള പ്രതികരണം ഇതാണ്. അതെ, ഇത് മാത്രമല്ല വേറെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനോട് സംസാരിക്കുമ്പോഴും അവരുടെ റെസ്പോൺസും ഭയങ്കര സിമിലറാണ്. ഈ ഇപ്പോൾ പ്രമുഖ നടന്മാരുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ട്? എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരിപ്പോൾ ഫീൽഡിലില്ല, അവർ ഫിലിമിലുണ്ടായിരുന്നു. അവരുടെ മദറിൻ്റെ അടുത്ത് മിസ്റ്റർ മുകേഷ് മിസ്ബിഹേവ് ചെയ്തു. ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ചെന്ന് പുള്ളിക്കാരോട് മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ചു പിടിച്ച് പുറത്താക്കി. അപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, അവർ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പേര് സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ ഫീൽഡിലില്ല, ഇപ്പോൾ അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. നടൻ മുകേഷാണ് മോശമായി പെരുമാറിയത്. അതെ അതെ, അവർക്കത് കംപ്ലൈൻറ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ അവർ അത് മുന്നോട്ട് പോയില്ല. ബിക്കോസ് അവർ ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ പോയില്ല. അവരോട് സംസാരിച്ചിരുന്നോ? ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലരും ഈ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പരാതിയായിട്ട് പോകുന്നുണ്ടെന്നോ എല്ലാം പറഞ്ഞു. അവരോട് സംസാരിച്ച കുറേ വർഷങ്ങൾ മുന്നെയാണ്. അവരായിട്ട് ഇപ്പോൾ എനിക്ക് ടച്ച് ഇല്ല, കോൺടാക്ട്സ് ഇല്ല. കുറേ വർഷങ്ങൾ മുമ്പ് അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞ സംസാരത്തിനിടയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ദുരനുഭവത്തിൽ അതിലെന്തെങ്കിലും പരാതി നൽകാൻ നിയമ വഴിയിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് ലൊക്കേഷനിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ റെമ്യൂനറേഷൻ്റെ കാര്യത്തിൽ കുറേ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബിക്കോസ് അവർ പറയുന്ന എമൗണ്ട് അല്ല തരുന്നത്. പിന്നെ കണ്ണൻ ദേവൻ്റെ ആഡ് ചെയ്തപ്പോഴും ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എനിക്ക് അവർ തന്നത് 2500 ആണ്. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ ഒരു 10,000, 8,000 ആണ് ഇന്ന് റെമ്യൂനറേഷൻ. ആ ഇടയ്ക്ക് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കോർഡിനേറ്റേഴ്സ്. അവർ നമ്മുടെ പൈസയൊക്കെ തട്ടിയെടുത്ത് നമുക്ക് തരുന്ന എമൗണ്ട് തുച്ഛമായിട്ടുള്ള എമൗണ്ടാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആരെയും വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല എനിക്ക്. ഈവൺ ആഡ് ഫിലിം ആയാൽ പോലും മൂവി ആയാൽ പോലും ഒട്ടും ട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ലല്ലേ, നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾ. എന്നെപ്പോലെ കുറേ ആർട്ടിസ്റ്റുകൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ റെമ്യൂനറേഷൻ്റെ കാര്യത്തിൽ അവർക്ക് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പറയുന്ന എമൗണ്ട് കൊടുക്കത്തില്ല, വർക്ക് ചെയ്യുന്ന ടൈം അവർ കൂട്ടി വയ്ക്കും. ഇപ്പോൾ വൈകിട്ട് 6 മണി വരെയാണെങ്കിൽ 10 മണി വരെ ഷൂട്ട് എടുക്കും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആഡ് ഫിലിം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കേണ്ടി വരുന്നത്. ഇവൻ അമ്മയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴും എനിക്ക് തന്ന എമൗണ്ട് വെറും 2,000 രൂപയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഷൂട്ട് ചെയ്തത്, അതും ചോദിച്ച് കുറേ തർക്കിച്ച് വാങ്ങിച്ച എമൗണ്ടാണത്. അപ്പോൾ അവരൊട്ടും തയ്യാറല്ല. അവർക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ റെമ്യൂനറേഷൻ തരില്ല. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിലും വിവേചനമാണ്. അത് ഈ കണ്ണൻദേവൻ്റെ ആഡിൽ പോയപ്പോൾ കുറച്ച് പേർക്ക് സദ്യ വട്ടം ഊണാണ് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ഫുഡ് നിങ്ങൾ വേണമെങ്കിൽ കഴിക്കുക, അത് ആ ലൊക്കേഷനിലല്ല, വേറൊരു ലൊക്കേഷനിലാണ്. അപ്പോൾ എന്തിനാണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്? നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും വിശപ്പും ഭക്ഷണം എല്ലാം ഒരുപോലെയല്ലേ? അപ്പോൾ എന്താണ്, സൂപ്പർ സ്റ്റാർസൊക്കെ ദൈവങ്ങളാണോ? ബാക്കി ആർക്കും ഒരു വിലയില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മളെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ ആ ഒരു ഈക്വാലിറ്റി ഇവിടെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറ്റിയാലും ഇതെല്ലാം തന്നെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ബിക്കോസ് നമ്മുടെ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ നോ പറഞ്ഞാൽ യെസ് പറയാൻ 1,000 പെൺകുട്ടികളുണ്ട്. ആ യെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ ചാൻസ് കിട്ടാനാണ്? അവർക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്തായാലും ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബിക്കോസ് യെസ് പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട്, നോ പറയുന്ന 10-ഓ 50-ഓ പേര് കാണും. ബാക്കി 5,000 പേര് യെസ് പറയാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ യെസ് പറയുന്നതുകൊണ്ടല്ലേ ഇവരെല്ലാ ലേഡീസിനെ ഒരേ കണ്ണോടെ കാണുന്നത്? അത് ശരിയായ ഒരു മെൻറ്റാലിറ്റി അല്ല അത്. കുറ്റക്കാർക്കെതിരെ നടപടിയും പ്രതീക്ഷിക്കുന്നു? ഇല്ല, നമ്മുടെ നിയമ സംവിധാനമല്ലേ. വേറെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ശിക്ഷ കിട്ടുമെന്നോ ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അന്ന് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ട് ആരുടെങ്കിലും ഇത് ഷെയർ ചെയ്തിരുന്നോ? ഇത് പരാതി അങ്ങനെ ഏതെങ്കിലും സംഘടനയ്ക്ക് പരാതി നൽകുകയോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നു? ഇല്ല, ഞാനൊരു സംഘടനയുടെ ഭാഗമല്ല.
ഞാൻ മൂവി ഓർണം ചെയ്ത കാരണം എനിക്ക് അമ്മയിലെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല, ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ അസോസിയേഷനിലും എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ ആൾക്കാരോട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവരും എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഫീൽഡിൽ, ഈവൻ ആർട്ട് ഫിലിം അതിൽ വരെ പറയുന്ന എമൗണ്ട് തരില്ല, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഈ കാസ്റ്റിംഗ് ഹൗസിനെ വഴങ്ങിയില്ല എന്നുണ്ടെ ഉപദ്രവിക്കുന്നത് അടക്കം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞു? ഇല്ല, ചില ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സും കാണുമ്പോൾ ചിലവർ മിസ്ബിഹേവ് ചെയ്യാൻ നോക്കും, ചിലവർ സംസാരത്തിൽ കൂടെ വെർബലി അബ്യൂസ് ചെയ്യാൻ നോക്കും. പക്ഷെ ഇവരെ ചിലവർ നമ്മൾ നോ എന്ന് പറഞ്ഞു തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പിന്നീട് ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അവിടേക്ക് പോകണമെന്നൊരു ചിന്ത വന്നിട്ട് ഇല്ല? ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടുന്നതാണ് നമുക്ക് വലിയ താല്പര്യമില്ല, ബിക്കോസ് ലേഡീസിന് പറ്റിയ ഫീൽഡല്ല ഇത്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ഈവൻ പേരൻസിൻ്റെ കൂടെ പോയാലും ഈ ഫീൽഡ് അത്ര സേഫ് അല്ല. എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്, ബിക്കോസ് അമലയ്ക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ മദറിൻ്റെ കൂടെയാണ് പോയത്, അതുകൊണ്ട് എനിക്ക് ആ സേഫ്റ്റി കിട്ടി. പക്ഷെ ഇപ്പോൾ തനിയൊരു പെൺകുട്ടി പോവുകയാണെങ്കിൽ അവൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഈ ഫീൽഡിൽ? ഇങ്ങനെ കുറേ പേര് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് ആ ഫീൽഡിലേക്ക് പോവും? ബിക്കോസ് അതൊരു പാഷനായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അതൊരു ലൈവ്ലിഹുഡായിട്ടല്ല. ബിക്കോസ് എനിക്ക് കരിയർ ഉണ്ട്, അതിനിടയ്ക്ക് ടൈം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോവില്ലല്ലോ. ബിക്കോസ് ഞാൻ കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്തതാണ്, അവിടെയൊക്കെ സെക്ഷൽ ഹരാസ്മെൻറ്റ് വിങ് ഉണ്ട്, എച്ച് ആർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ് ചെയ്ത് ഓൺ ദ സ്പോട്ട് ടെർമിനേഷനാണ് അവിടെ കിട്ടുന്നത് ആ എംപ്ലോയിക്ക് മിസ്ബിഹേവ് ചെയ്ത ആൾക്ക്. പക്ഷേ ഇവിടെ അങ്ങനെ എന്തൊരു സംവിധാനമാണോ ഉള്ളത്, ഈ അമ്മ അസോസിയേഷൻ ആവട്ടെ എന്ത് സംഘടന ആയിക്കോട്ടെ, അവിടെ എന്ത് നിയമ നടപടിയാണ് അവരെടുക്കുന്നത്? അവരാളെ പിടിച്ച് പുറത്താക്കുന്ന പോലുമില്ല. ദേ ആർ ഇനോ സപ്പോർട്ടിങ് ദ കൾപ്രിറ്റ്സ്. സോ അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നമ്മൾ എങ്ങനെ സേഫായിട്ട് വർക്ക് ചെയ്യും? ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രതിസന്ധികൾ അത് ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി അത് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇല്ല, ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് മിണ്ടാതിരിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പോൾ ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്, എന്നെ പോലെ വേറെ കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചിലവരുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കാനുള്ളൊരു ഗട്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. നമുക്ക് എല്ലാവരും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് പറയണം. ബിക്കോസ് നമ്മളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കുണ്ടായ എക്സ്പീരിയൻസ് തുറന്ന് പറയണം, നാല് പേരെ അറിയട്ടെ. ബിക്കോസ് എല്ലാവരുടെ വിചാര സിനിമാക്കാരും നല്ല ഡീസൻ്റ് ആണ്, അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എന്നോടാരും അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷേ മോശമായി പെരുമാറിയ കുറേ ആൾക്കാരുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്, അവർ സൈലൻസിൽ സഫർ ചെയ്യാണ്. അപ്പം അതിൻ്റെ അത് പാടില്ല, അത് വല്ലാത്തൊരു മെൻ്റൽ ടോർച്ചറാണത്. എന്തായാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധി സംബന്ധിച്ചാണ് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ നമ്മോട് വ്യക്തമാക്കിയത്. 3-4 വർഷം മുമ്പാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സ്വാഭാവികമായിട്ട് അന്ന് ഇത് ബന്ധപ്പെടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ദുരനുഭവം ഉണ്ടാകുന്നു. പിന്നാലെ ഇനിയൊരു സിനിമയിലേക്ക് അഭിനയിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തരത്തിൽ തന്നെയാണ് നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അവർ പറയുന്നത്. എന്തായാലും നടൻ മുകേഷിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. സുഹൃത്തു കൂടിയായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്തരത്തിലൊരു വിവരം പങ്കുവച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ നിയമ നടപടികളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ അതിനപ്പുറം കൃത്യമായി തന്നെ കർശനമായിട്ടുള്ള നടപടികൾ വേണം. കൂടുതൽ ആളുകൾ ഈ പ്രതികരണവുമായി മുന്നോട്ട് വരണം, എങ്കിൽ മാറ്റമേ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ സന്ധ്യ മീഡിയ ഒന്നിനോട് പറയുന്നത്.